이소예. എസക്കിയേലിൻ്റെ പുസ്തകം 20-ാം അധ്യായം. എസക്കിയേൽ 20. മുപ്പതാമത്തെ തിരുവചനം. ഇസ്രായേൽ ഭവനത്തോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ നിങ്ങളെ തന്നെ അശുദ്ധരാക്കുകയും അവരുടെ മ്ലേച്ഛ വസ്തുക്കളുടെ പിന്നാലെ വഴിപിഴച്ചു പോവുകയും ചെയ്യുമോ? നിങ്ങൾ കാഴ്ചയർപ്പിക്കുമ്പോഴും പുത്രന്മാരെ ദഹനബലിയായി കൊടുക്കുമ്പോഴും നിങ്ങളുടെ വിഗ്രഹം മൂലം നിങ്ങളെ തന്നെ ഇന്നും അശുദ്ധരാക്കുന്നു. ഇസ്രായേൽ ഭവനമേ, നിങ്ങൾക്ക് എന്നിൽ നിന്ന് ഉത്തരം ലഭിക്കുമോ? ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനാണേ, നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുകയില്ല. ജനതകളെ പോലെയും വിദേശീയ ഗോത്രങ്ങളെ പോലെയും നമുക്ക് കല്ലിനെയും മരത്തെയും ആരാധിക്കാം എന്ന നിങ്ങളുടെ വിചാരം ഒരിക്കലും നിറവേറുകയില്ല. സ്തുതിയായിരിക്കട്ടെ. അടുത്തിരിക്കുന്നവർക്ക് സ്തുതി കൊടുക്കാം. ഹലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു 10-15 വചനപ്രഘോഷണം കേട്ടതുപോലെയാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. കാരണം കർത്താവ് വലിയ കാര്യങ്ങൾ, വലിയ സാക്ഷ്യങ്ങൾ, ഓരോ സാക്ഷ്യവും ഓരോ ഉപമയാണ്. ഓരോ സാക്ഷ്യവും ഓരോ വചനഭാഗമാണെന്ന് പറഞ്ഞതുപോലെ കർത്താവ് അത്ഭുതകരമായി ഇടപെട്ടു. ആ ഫാനിന്റെ ഇതുകൂടെ വലിച്ചു കറങ്ങിക്കോളാം. കർത്താവ് അത്ഭുതകരമായി ഇടപെട്ടതിൻ്റെ സാക്ഷ്യങ്ങളാണ് നമ്മൾ കേട്ടത്. ഇന്ന് നമ്മൾ ഏറ്റവും കഴിഞ്ഞ 22-ാം തീയതി നമ്മൾ ധ്യാനിച്ച് നിർത്തിയത് ദൈവം ചോദിക്കുന്ന 176-ാമത്തെ ചോദ്യം വരെ പറഞ്ഞാണ് നമ്മൾ അവസാനിപ്പിച്ചത്. 22-ാം തീയതി എസക്കിയേലിൻ്റെ പുസ്തകം നമ്മൾ 22-ാം തീയതി അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ ചോദിച്ചായിരുന്നു, നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നു, കർത്താവ് നമുക്ക് ഒരു പുതിയ ഹൃദയം തരും. ഹല്ലേലൂയ. ഒരു പുതിയ ഹൃദയവും ഒരു പുതിയ ചൈതന്യവും തേടുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 19-ാമത്തെ അധ്യായം ഒരു വിലാപഗാനമാണ്. എന്താണ് വിലാപഗാനം? ദുരിതങ്ങളെ കുറിച്ചുള്ള ഒരു വിലാപഗാനമാണ്. ചെറിയ അധ്യായമാണ്. അതിൽ ദൈവം ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അച്ഛൻ ആ അധ്യായം സ്കിപ്പ് ചെയ്യാം. 20-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇസ്രായേലിന്റെ അവിശ്വസ്തത എന്നാണ് ഈ അധ്യായത്തിന്റെ ടൈറ്റിൽ. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ബൈബിൾ വളരെ കുറച്ച് പേരുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അച്ഛൻ പറയുകയാണ്, 20-ാമത്തെ അധ്യായത്തിന്റെ ടൈറ്റിൽ എന്താണ്? ഇസ്രായേലിന്റെ അവിശ്വസ്തത. ഏകദേശം ഒരു 5 ഘട്ടങ്ങളിലായി ഇസ്രായേൽ ജനത്തിന്റെ അവിശ്വസ്തതയെ കുറിച്ച് പറയുകയാണ്. തുടങ്ങാം. അപ്പോൾ കോണ്ടസ്റ്റ് ഇതാണ്. എസക്കിയേൽ പ്രവാചകൻ എവിടെയാണ്? നമുക്കറിയാം എസക്കിയേൽ പ്രവാചകൻ എവിടെ ഇരിക്കുന്നത്? ബാബിലോണിയൻ അടിമത്തത്തിൽ ഒരു അടിമയായി കൊണ്ടുപോകപ്പെട്ട പുരോഹിതനാണ് എസക്കിയേൽ. ഇയാൾ പുരോഹിതനാണ് എന്ന് മാത്രമല്ല, ഇയാൾ ഒരു പ്രവാചകൻ കൂടെയാണ്. അങ്ങനെ പ്രവാചകൻ കൂടെ ആയിരിക്കുന്ന പുരോഹിതന്റെ അടുത്തേക്ക് നാട്ടിലെ പ്രമാണിമാർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് സന്ദേശം തരണം. എന്ത് സന്ദേശം? ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത്? അതാണ് മെസ്സേജ്. എന്തിന്റെ സന്ദേശമാണ് വേണ്ടത്? ദൈവം ഞങ്ങളുടെ ഈ അടിമത്തത്തിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നതിന്റെ സന്ദേശം തരണം. അപ്പോൾ ദൈവം ചോദിക്കുകയാണ്,
അപ്പോ ഇങ്ങനെയാണത്. കർത്താവിന്റെ ഹിതമാരായാൽ അവർ എന്റെ മുൻപിൽ വന്നു. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, നീ ഇസ്രായേൽ ശ്രേഷ്ഠന്മാരോട് പറയുക, ദൈവമായ കർത്താവ് അവരോട് അരുളി ചെയ്യുന്നു, എന്റെ ഹിതമാരായാനാണോ നിങ്ങൾ വന്നിരിക്കുന്നത്? ഞാനാണ്, എന്നിൽ നിന്ന് നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുകയില്ല. ദൈവം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കർത്താവ് പറയുകയാണ്, നിങ്ങൾ എന്ത് ചോദിക്കാൻ വേണ്ടി, കല്യാണം എപ്പോൾ നടക്കുമെന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. ഉത്തരം ലഭിക്കുകയില്ല. ജോലി എപ്പോൾ കിട്ടും എന്നറിയാൻ വേണ്ടി വന്നതാണ്. ഉത്തരം കിട്ടുകയില്ല. വസ്തു ഇടപാട് എപ്പോൾ നടക്കുമെന്നറിയാൻ വേണ്ടി വന്നതാണ്. കർത്താവ് പറയുകയാണ്, അത് നടക്കോ ഇല്ലയോ, ഉത്തരം കിട്ടുകയില്ല. എന്തുകൊണ്ട് ഉത്തരം തരികയില്ല എന്നതിൻ്റെ ഒരു കാരണം പറയുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവർ, ഉത്തരം ചോദിച്ച്, അച്ഛാ ഞാൻ 5 പ്രാവശ്യം പരീക്ഷ എഴുതി, എന്താണ് ജയിക്കാത്തത്? കർത്താവ് സന്തോഷത്തോടുകൂടെ പറയുകയാണ്, ഉത്തരം കിട്ടുകയില്ല. ഉത്തരം കിട്ടാത്തതുകൊണ്ടാണല്ലോ പരീക്ഷ തോറ്റത്. ഹല്ലേലൂയ അല്ലേ? ഉത്തരം കിട്ടാത്തതുകൊണ്ടല്ലേ തോറ്റത്. അപ്പൊ ദൈവം പറയാണ്, നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ ഉത്തരം തരികയില്ല. എന്താണ് നിങ്ങൾ, ദൈവം പറയാണ്, ഓരോന്നോരോ നീ ഇത്ര നാള് ചെയ്ത കാര്യം എണ്ണി എണ്ണി പറയാൻ പോവാണ്. ഒന്നാമത്തെ സ്റ്റേജിൽ കർത്താവ് പറയാണ്, ഞാൻ നിന്നെ വിളിച്ചപ്പോ, ഞാൻ ഇസ്രായേലിനെ തെരഞ്ഞെടുത്ത ദിവസം, Ezekiel 25 വായിക്കാ അച്ഛൻ, Ezekiel 25, നീ അവരോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ഇസ്രായേലിനെ തെരഞ്ഞെടുത്ത ദിവസം യാക്കോബ് ഭവനത്തിലെ സന്തതിയോട് ശപഥം ചെയ്തു, നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണ് എന്ന് ശപഥം ചെയ്തുകൊണ്ട് ഈജിപ്തിൽ വെച്ച് ഞാൻ അവർക്ക് എന്നെ തന്നെ വെളിപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, ദൈവം ഇസ്രായേലിനെ തെരഞ്ഞെടുത്ത ദിവസം ഏതാണ് ചേട്ടാ? ഭയങ്കര സംഭവാണോ ഇത്? ചേട്ടന് കിട്ടൂല എന്നാണ് അച്ഛൻ 100% വിചാരിച്ചിരുന്നത്. സംഭവാണോ? ഹല്ലേലൂയ. അതായത്, അബ്രാഹത്തെ വിളിച്ച സമയമാണ് ഇസ്രായേലിനെ തെരഞ്ഞെടുത്ത സമയം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അബ്രാഹത്തോട് വിളിച്ചിട്ട് എന്ത് പറഞ്ഞു? ഞാൻ നിനക്ക് ഒരു ദേശം തരാം, ഞാൻ നിനക്ക് സന്തതികളെ തരാം, നിന്നെ ഞാൻ ഒരു ജനതയാക്കി മാറ്റും, എന്റെ ജനതയാക്കി നിന്നെ മാറ്റും, നിനക്ക് ദേശം തരാം, നിനക്ക് മക്കളെ തരാം, നീ ഒരു കാര്യം ചെയ്താൽ മതി, നിന്റെ ദേശത്തെയും പിതൃഭവനത്തെയും ഉപേക്ഷിച്ച് ഞാൻ കാണിച്ചു തരുന്ന സ്ഥലത്തേക്ക് വരിക. ഒറ്റ കാര്യം ചെയ്താൽ മതി, ഇപ്പൊ താമസിക്കുന്ന സ്ഥലം, ഇപ്പോ ഉള്ള ബന്ധുമിത്രാദികൾ ഉപേക്ഷിക്കുക, എന്റെ പിറകെ കണ്ണും പൂട്ടി നടക്കുക. നീ കണ്ണു തുറന്ന് ഒരാളെ കണ്ടാ മതി, അപ്പനെ അമ്മനെയും കാണണ്ട, കൂട്ടുകാരെയും കൂട്ടുകാരികളെയും കാണണ്ട, നിന്റെ ഏക്കർ കണക്കിനുള്ള സ്വത്ത് കാണണ്ട, നീ എന്നെ മാത്രം കണ്ട്, ഞാൻ നിനക്ക് തരുന്ന അവകാശത്തെ മാത്രം സ്വപ്നം കണ്ട് എന്റെ പിറകെ നടക്ക് എന്ന് പറഞ്ഞ് ദൈവം അബ്രാഹത്തെ വിളിച്ച ദിവസമാണ് പ്രിയപ്പെട്ടവരെ ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുത്ത ദിവസം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ വിളിച്ചപ്പോ ദൈവം എന്താ പറഞ്ഞത്? പുറകിലുള്ളതൊക്കെ മറക്ക്, നീ ഇന്ന് വരെ ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങളെ മറക്ക്, ഇന്ന് വരെ നിന്റെ കുലദൈവങ്ങളെ കൊണ്ട് നടന്നിരുന്നത് മറക്ക്, നിന്റെ പൂജാഗിരികളെ മറക്ക്, എന്നെ മാത്രം ഓർക്ക് എന്ന് പറഞ്ഞ് വിളിച്ചു. അബ്രാഹത്തെ വിളിച്ചു, ഇസ്രായേലിനെ വിളിച്ചു, എന്നിട്ട് ഇവര് മറന്നോ? പഴയത് മറന്നോ? ഇല്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ പിന്നീട് പോകുമ്പോ, അബ്രഹാം ദൈവത്തിന് ബലിപീഠം പണിത് കർത്താവിന്റെ നാമം വിളിച്ചു. ഉൽപ്പത്തിയുടെ പുസ്തകം 12:8 തിരുവചനമാണ്, അബ്രഹാം കർത്താവിന്റെ ബലിപീഠം പണിത് അവിടത്തെ നാമം വിളിച്ച് എവിടെ എത്തിയെന്നറിയാവോ? ഹാരാനിൽ നിന്ന് പുറപ്പെട്ട് കാനാൻ ദേശത്തെത്തി. കാനാൻ ദേശത്തെത്തിയ ആദ്യത്തെ വിളിക്കപ്പെട്ട ആളാരാണ്? അബ്രഹാം.
നമ്മൾ വിചാരിക്കരുത് ജോഷയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനത മരുഭൂമി കടന്ന് എത്തിയപ്പോഴാണ് ഇവർ ആദ്യമായിട്ട് കാനാൻ കണ്ടതെന്ന്. അല്ല, അബ്രാഹത്തെ ദൈവം വിളിച്ചു കൂട്ടിക്കൊണ്ടുവന്ന് കാനാനിൽ നിർത്തി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്നിട്ട് അബ്രാഹത്തോട് പറഞ്ഞു, ഉൽപ്പത്തി പുസ്തകം 17:8 തിരുവചനത്തിൽ, ഉൽപ്പത്തി 17:8 എഴുതി വെക്കുന്നവർ എഴുതി വെച്ചു, ഉൽപ്പത്തി 17:8 കാനാൻ ദേശത്തെ കുറിച്ച് പുറപ്പാട് വരുന്നതിന്, പുറപ്പാടിന്റെ പുസ്തകത്തിൽ പറയുന്നതിന് മുമ്പ് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. 17:8 തിരുവചനത്തിൽ അബ്രഹത്തോട് ദൈവം പറയുകയാണ്, നീ പരദേശിയായി പാർക്കുന്ന ഈ കാനാൻ ദേശം മുഴുവൻ ഞാൻ നിനക്ക് തരും. പാലും തേനും ഒഴുകുന്ന ഈ കാനാൻ ദേശം മുഴുവൻ അബ്രാഹത്തിന്, അതായത് അവന്റെ സന്തതികൾക്ക് ഞാൻ തരും. എന്നിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കും. നീ വേറൊരിടത്തും പോകരുത്, നീ തെക്കോട്ടും വടക്കോട്ടും നോക്കരുത്, ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കും എന്ന് പറഞ്ഞു. ഹല്ലേലൂയാ. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമ്മൾ വായിക്കുന്നു അബ്രഹത്തിന്റെ സന്തതി ഇസഹാക്ക്, ഇസഹാക്കിന്റെ സന്തതികളെ യാക്കോബും ഏസാവും. യാക്കോബ് കല്യാണം കഴിച്ച റബേക്കായെയും പിന്നെ ലേയായെയും കൂട്ടിക്കൊണ്ട് വരുമ്പോ അവർ അവരുടെ പിതാവായ ലാബാന്റെ വീട്ടിലുണ്ടായിരുന്ന കുലദൈവങ്ങളുടെ വിഗ്രഹങ്ങളെയുമായി വന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വിഗ്രഹങ്ങളെയും റബേക്ക എടുത്ത് ഈ വിഗ്രഹങ്ങളെ സൂക്ഷിച്ചു വെച്ചത് എന്തിനാണ്? ആ വിഗ്രഹങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നപ്പോ അതിനെ ഇവരാരും നിഷേധിക്കുന്നില്ല, അവയുമായിട്ട് അവൾ ഇങ്ങോട്ട് വന്നു. അങ്ങനെ ഇവരുടെ ഇടയിൽ വിഗ്രഹങ്ങളുണ്ടായിരുന്നു. ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കും എന്ന് പറഞ്ഞ ദൈവത്തെ ഇടയ്ക്കിടയ്ക്ക് സൗകര്യപൂർവം അവര് മറന്നു കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അതാണ് പ്രിയപ്പെട്ടവർ ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേജ്, അവരെ മരുഭൂമിയിൽ കൊണ്ടുവന്ന് നിയമങ്ങൾ കൊടുത്തു. എപ്പോഴാണത്? ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് സിനായി മലിഭൂമിയിലൂടെ കടത്തി സിനായി മലയിൽ വെച്ച് ദൈവം അവർക്ക് നിയമങ്ങൾ കൊടുത്തിട്ട് പറഞ്ഞു, ഇത്രയും നാൾ നടന്നതൊക്കെ നടന്നു. നേരത്തെ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ല, ഞാൻ നിയമമൊന്നും തന്നിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഇത് എഴുതി തരികയാണ്. നേരത്തെ വാക്കാ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ എഴുതി കൊടുത്തു അല്ലേ. കാരണന്മാര്, എടാ അപ്പുറത്തുള്ള സ്ഥലം നിനക്കുള്ളതാണ്. അപ്പൊ മക്കൾ പറയും, അത് പറഞ്ഞാന്നും പോരാ, എഴുതി തരണം അല്ലേ. പറഞ്ഞാലൊന്നും പോരെ, എഴുതിത്തരും. അങ്ങനെ എഴുതി കൊടുത്തു. എഴുതി കൊടുത്തിട്ട് പറഞ്ഞു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്, സാബത്തുകൾ മര്യാദക്ക് പാലിച്ചുകൊള്ളണം എന്നൊക്കെ പറഞ്ഞ് നിയമങ്ങൾ കൊടുത്തു. എന്നിട്ടവർ അത് പാലിച്ചോ? ഇല്ല. അവര് കാളക്കുട്ടിയെ ഉണ്ടാക്കി. രണ്ടാമത്തെ സ്റ്റേജ്, അവര് വിഗ്രഹങ്ങളെ ഉണ്ടാക്കി. അപ്പൊ ദൈവം പറഞ്ഞു, ഈ തലമുറയിലെ ഈജിപ്ത് വിട്ട് ചെങ്കടൽ കടന്ന് മരുഭൂമിയിലേക്ക് വന്ന ഈ തലമുറയിലെ ഒറ്റെണ്ണം കാനാൻ ദേശത്ത് പ്രവേശിക്കുകയില്ല. എല്ലാറ്റിനെയും തീർത്തു കളഞ്ഞു. അപ്പോ നമ്മൾ വിചാരിക്കും ഇനിയുള്ളവരൊക്കെ ഓക്കെ ആണെന്ന്. കാർണന്മാര് പോയി എന്ന് വിചാരിച്ച് മക്കള് നന്നാവൂ? ഇല്ല. കള്ളുകുടിയനായ അപ്പം മരിച്ചു എന്ന് വിചാരിച്ച് ആ കുടുംബത്തിൽ പിന്നെ കള്ളുകുടിയില്ലാതെയാവോ? ഇല്ല. അപ്പം മരിച്ചതിന്റെ സന്തോഷത്തിൽ മക്കള് 3-4 കൂടുതൽ പൊട്ടിച്ചു. അപ്പന് ചേർന്ന മക്കളായിട്ട് മാറി. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഒരപ്പൻ 19 മകനെയും കൊണ്ട് വന്നിരിക്കുക. അച്ഛാ, അച്ഛൻ പറഞ്ഞു, ഇവൻ എങ്ങനെയെങ്കിലും ഒന്ന് നേരെയാക്കണം. ശരി. അപ്പൊ അച്ഛൻ ചോദിച്ചു,
ചേട്ടൻ ഏറ്റവും അവസാനമായിട്ട് വൈകുന്നേരം വന്നിരിക്കുന്നത് ഏറ്റവും അവസാനമായിട്ട് മദ്യപിച്ചത് എന്നാണ്? ഇന്ന് കാലത്ത്. ശരി, ചേട്ടൻ കള്ളു കുടിച്ച് ഒരു അത്യാവശ്യം പൂസല്ല, അതിന്റെ മണമുണ്ട്, പൂസല്ല, ബോധമുണ്ട്. മക്കനെ പള്ളിയിൽ കൊണ്ടുവരണമെന്നും ഇവനെ നേരെയാക്കണമെന്നും പറയാൻ പറ്റുന്ന വിധത്തിലൊരു ബോധമുണ്ട്. എങ്കിലും കൈപിടിച്ചിരിക്കുകയാണ് മകന്റെ മകൻ. ഈ അപ്പന്റെ മദ്യത്തിന്റെ മണവും ശ്വസിച്ചുകൊണ്ടാണ് പള്ളിയിലേക്ക് നന്നാവാൻ വരുന്നത്. ഇവനെങ്ങനെയെങ്കിലും പറഞ്ഞ് നന്നാക്കണം. അവന്റെ കുഴപ്പം എന്താണ്? അവൻ പറഞ്ഞു, അച്ഛ എനിക്ക് തലക്ക് പെരുക്കുന്നു. ഏ, തലക്ക് പെരുപ്പ് പിടിക്കുന്നു, എന്തു പറ്റി മോനെ? നിനക്ക് എത്ര വയസ്സായി? 19. ഇപ്പോഴേ പെരുത്താൽ എങ്ങനെയാണ്? അവള് എന്നെ മൈൻഡാക്കുന്നില്ല, എനിക്ക് മരിക്കണം അല്ലെങ്കിൽ അവളെ കൊല്ലണം. എന്റെ കർത്താവേ, നിനക്ക് ഇവിടെ വരുന്നതിന് മുമ്പ് ഇതെന്തെങ്കിലും ചെയ്തിട്ട് അല്ലെങ്കിൽ ഇനി നാളെ പോലീസ് അന്വേഷണം വരുമ്പോ ആദ്യം പോലീസ് ഇവിടെ വരും അല്ലേ? ഇവൻ കൊല്ലാൻ പോവുകയാണ്. അതായത് 3 ദിവസമായിട്ട് അവള് മൈൻഡാക്കിയിട്ടില്ല, ഫോൺ എടുത്തിട്ടില്ല, കണ്ടപ്പോ തിരിഞ്ഞു നടന്നു. അവളെ കൊല്ലണം. സ്നേഹം മൂത്തട്ടാണ്, വേറൊന്നും കൊണ്ടല്ല. അവളെ അപ്പനും കൊള്ളാം, കൊച്ചും കൊള്ളാം. ഹാലേലൂയ, ഹാലേലൂയ. പ്രിയപ്പെട്ടവരെ, അച്ഛൻ പറഞ്ഞു വരുന്നത് ഇതാ, പിതാക്കന്മാര് തിന്മയുടെ വഴികളിലൂടെ സഞ്ചരിച്ചു. 3-ാമത്തെ സ്റ്റേജ്, എല്ലാ നിയമമൊക്കെ പറഞ്ഞു കൊടുത്തു, ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. എന്നാൽ അവരുടെ മക്കളും, Ezekiel 21, എന്നാൽ അവരുടെ മക്കളും എന്നെ ധിക്കരിച്ചു. ഹാലേലൂയ. ദൈവം പറയുകയാണ്, ഞാൻ അവരെ ശിക്ഷിച്ചില്ല. ഈജിപ്തിലായിരുന്നപ്പോൾ ഞാൻ അവരെ ശിക്ഷിച്ചില്ല. മരുഭൂമിയിലായിരുന്നപ്പോൾ ഞാൻ അവരെ ശിക്ഷിച്ചില്ല. കാരണം എന്താണെന്നറിയാവോ? ഞാൻ തിരഞ്ഞെടുത്ത ഈ ജനത്തെ ഞാൻ ശിക്ഷിച്ചാൽ ആളുകൾ എന്ത് പറയും? ദൈവം അവരെ വിളിച്ചു കൊണ്ടുപോയി ശിക്ഷിച്ച് തീർത്തു കളഞ്ഞു. എന്റെ നാമത്തെ പ്രതി, നിങ്ങൾ ഓർത്തട്ടല്ല. ഹല്ലേലൂയ. ഓൺ ബിഹാഫ് ഓഫ് മൈ നെയിം, എന്റെ നാമത്തെ, നിങ്ങളെ ഈജിപ്തിന്റെ അടിമത്വത്തിൽ നിന്ന് ഞാനാണ് പുറത്തു കൊണ്ടുവന്നതെന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ട് നിങ്ങളെ ഈ മരുഭൂമിയിൽ ശിക്ഷിച്ച് തീർത്തു കളഞ്ഞാൽ നാട്ടുകാര് പറയും ഈ ദൈവം കൊള്ളരുതാത്ത ദൈവമാണെന്ന് പറയും. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ശിക്ഷിച്ചില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ 4-ാമത്തെ സ്റ്റേജിൽ, അവരങ്ങനെ 4-ാമത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോ ഇവര് വാഗ്ദാന ദേശത്തെത്തി. ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിക്കപ്പെട്ട് മരുഭൂമിയിലൂടെ കടന്ന് തിന്മയൊക്കെ ചെയ്ത് ഇവര് ഈജിപ്ത് കാനാനിലെത്തി. അവിടെ എത്തിയപ്പോ നന്നാകുമെന്ന് വിചാരിച്ചു അല്ലേ? നമ്മള് 19-ാമത്തെ വയസ്സിൽ നന്നാവാത്തവൻ നമ്മൾ പറയും പേടിക്കണ്ടേ, 21-ാമത് നന്നാവും. 21-ആയിട്ട് നന്നാവാത്തവന് നമ്മൾ പറയും പേടിക്കണ്ട, കല്യാണം കഴിക്കുമ്പോ നന്നാവും എന്ന് പറയും. കല്യാണം കഴിച്ചിട്ട് നന്നാവാത്തവന് പറയും വേണ്ട, കുഴപ്പമില്ല, അവനൊരു കൊച്ചാവുമ്പോ നന്നാവും എന്ന് പറയും. കൊച്ചായിട്ട് നന്നായില്ല, അവന് ജോലി കിട്ടിയാ നന്നാവും എന്ന് പറയും. അവസാനം നമ്മൾ പറയും അവൻ മരിച്ചാ നന്നായിരുന്നു എന്ന് പറയും. ഹല്ലേലൂയ. അങ്ങനെ ഇവൻ വാഗ്ദാന ദേശത്തെത്തി. എല്ലാം കിട്ടിക്കഴിയുമ്പോ ഇവൻ ഓക്കെ ആകും എന്ന് കരുതി. എല്ലാം കിട്ടിയപ്പോ അവൻ ഓക്കെ അല്ലായത് പഴയതിലും മ്ലേച്ഛമായി മാറി. കല്യാണം കഴിച്ചാ നന്നാവുമെന്ന് പറഞ്ഞ് കല്യാണം കഴിപ്പിച്ചവൻ അതിലും മുമ്പത്തേക്കാൾ മോശമായി മാറി. ജോലി കിട്ടിയാൽ നന്നാകുമെന്ന് കരുതിയവൻ ജോലി കിട്ടിയപ്പോ അതിലും മോശമായി മാറി. കടബാധ്യത മാറി. ഇപ്പൊ എന്താ കള്ളുപിടിക്കുന്നത്? ഭയങ്കര കടമടച്ചോ, എനിക്ക് ഓർത്തിട്ട് തയ്ക്കാൻ പറ്റുന്നില്ല. അപ്പൊ കടബാധ്യത മാറി. ഇനിയിപ്പോ എല്ലാം നോക്കാനുണ്ടോ? അതിലും വലിയ കുടിയായി. എല്ലാം കിട്ടിക്കഴിയുമ്പോ നീ നന്നാവുമോ? നിന്റെ രോഗം മാറിക്കഴിയുമ്പോ നീ നന്നാകുമോ? നിന്റെ വീട് പണി തീർന്നു കഴിയുമ്പോ നീ നന്നാവോ? നിന്റെ വസ്തു ഇടപാട് നടന്നു കഴിയുമ്പോ നീ നന്നാവോ? നിനക്ക് വിദേശത്ത് ജോലി കിട്ടി, വിദേശത്ത് PR കിട്ടി,
നിനക്ക് അവിടെ വീടുണ്ടായി, കടമൊക്കെ മാറി, എല്ലാം ഓക്കെ ആയിപ്പോ, നീ നന്നാവോ? ഒരു സഹോദരി പറഞ്ഞു, അച്ഛ എനിക്ക് ഒന്നിനും ഇതുവരെ കുറവുണ്ടായിട്ടില്ല. വിവാഹം കഴിഞ്ഞ് 12 വർഷമായി. ഭാര്യക്കും ഭർത്താവിനും വിദേശത്ത് ജോലി, മക്കൾ വീട്ടിൽ, മാതാപിതാക്കൾ ഇവിടെ, സ്ഥലം അവിടെ, സ്ഥലം വീട്, ഒന്നിനും കുറവുണ്ടായിട്ടില്ല. അച്ഛൻ ചോദിച്ചു, ധ്യാനത്തിന് പോയിട്ട് എത്ര നാളായി? ഇടവകയിലൊക്കെ ഇങ്ങനെ വരുമ്പോ വൈകുന്നേരം പറ്റിയാ പോവാറുണ്ടായിരുന്നു, അത്രയുള്ളൂ. കല്യാണം കഴിഞ്ഞ് 12 വർഷമായിട്ട് ഒരു ധ്യാനത്തിന് പോയിട്ടില്ല, അതിക്ക് മുമ്പും പോയിട്ടില്ല, അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടില്ലെന്നേ. എല്ലാറ്റിനും സമൃദ്ധിയല്ലേ? ഇപ്പൊ എന്തു പറ്റി? ക്യാൻസർ. ക്യാൻസർ ഏത് സ്റ്റേജ്? 4th സ്റ്റേജ്. ഹല്ലേലൂയാ. നിന്നെ വാഗ്ദാന ദേശത്ത് കൊണ്ടുവന്ന ദൈവം നിർത്തി എന്നുള്ളത് കൊണ്ട്, അച്ഛനായിക്കൊള്ളട്ടെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളായിക്കൊള്ളട്ടെ, നമുക്ക് സമൃദ്ധി ഉണ്ടായി എന്നുള്ളത് കൊണ്ട് നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്നവരാകണമെന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അങ്ങനെ വാഗ്ദാന ദേശത്ത് ഇവര് വീണ്ടും തിന്മ ചെയ്തു. അങ്ങനെയാണ് അടുത്ത സ്റ്റേജിൽ ദൈവം പറയാണ്, തിന്മ ചെയ്തപ്പോ ഇനി നിങ്ങളെ ഇത്രയൊക്കെ തന്നിട്ട് നന്നാവാത്ത നിങ്ങളെ നന്നാക്കാൻ എന്റെ ഒരു കടുത്തൊരു പണിയുണ്ട്. നിങ്ങളും 5th സ്റ്റേജിലാണ് അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, 20:30. നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ നിങ്ങളെ തന്നെ അശുദ്ധരാക്കുകയും അവരുടെ മ്ലേച്ഛ വസ്തുക്കളുടെ പിന്നാലെ വഴിപിഴച്ചു പോവുകയും ചെയ്യുമോ? 5th സ്റ്റേജിൽ ഈ ജനം നിൽക്കുന്നത് ബാബിലോണിന്റെ അടിമത്വത്തിലാണ്. ബാബിലോണിന്റെ അടിമത്വത്തിൽ നിൽക്കുന്ന, മുമ്പിലിരിക്കുന്ന ശ്രേഷ്ഠന്മാരോട് എസക്കിയേലിലൂടെ ദൈവം ചോദിക്കുകയാണ്, നിങ്ങളും നിങ്ങളെ തന്നെ മ്ലേച്ഛരാക്കുമോ? തിന്മ പ്രവർത്തിക്കുമോ? ദൈവത്തെ ഉപേക്ഷിക്കുമോ? പാപത്തിന്റെ പിറകെ പോകുമോ? കണ്ണിന്റെ ദുരാശയുടെ പിറകെ പോകുമോ? ജഡത്തിന്റെ ദുരാശകളുടെ പിറകെ പോകുമോ? പണത്തിന്റെ പിറകെ പോകുമോ? കേസിന്റെ പിറകെ പോകുമോ? വഴക്കിന്റെ പിറകെ പോകുമോ? ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വഴികളിലൂടെ നീ നടക്കുമോ? 31. ഇസ്രായേൽ ഭവനമേ, നിങ്ങൾക്ക് എന്നിൽ നിന്ന് ഉത്തരം ലഭിക്കുമോ? നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുമോ? ഒന്നും ഞാൻ പറയില്ല എന്ന് പറയുന്നെങ്കിലും അങ്ങനെയല്ലേ, നിനക്കൊന്നും ഞാൻ തരില്ല എന്ന് പറഞ്ഞിട്ട് 2 ഏക്കർ എഴുതി കൊടുക്കും. ഇവിടുന്ന് കടന്നു പോയിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുക്കും. അങ്ങനെ ഒരു ഉത്തരവും പറയില്ല എന്ന് പറഞ്ഞ ദൈവം 6 ഉത്തരങ്ങൾ തരുന്നു. ഒരു ചോദ്യമാണ് ചോദിച്ചത്, ഉത്തരവുണ്ടോ? 6 ഉത്തരങ്ങൾ. 1. മനുഷ്യ, അത് വായിച്ചേ, Ezekiel 20:33. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനാണേ ശക്തിയേറിയ കരത്തോടും നീട്ടിയ ഭുജത്തോടും കോരിച്ചൊരിയുന്ന ക്രോധത്തോടും ഞാൻ നിങ്ങളെ ഭരിക്കും. അതാണ് 1. ഇനി നിങ്ങൾ നിങ്ങളെ തന്നെ ഭരിക്കണ്ട. ശക്തിയേറിയ ഭുജത്തോടും നീട്ടിയ കരത്തോടും കൂടെ ഞാൻ നിങ്ങളെ ഭരിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, കർത്താവിൽ നിന്ന് അകന്നിരിക്കണമെന്ന്, നമ്മൾ ഒരു കാര്യത്തിലും ദൈവത്തെ ഉപേക്ഷിക്കരുതെന്ന് ദൈവത്തിന് നിർബന്ധമുണ്ട്. ദൈവം സഹിക്കാത്ത ഒരു കാര്യമാണ്, കുരിശുമരണം പോലും കർത്താവ് സഹിക്കും. ദൈവം സഹിക്കാത്ത ഒരു കാര്യമുണ്ട്, നമ്മുടെ പാപങ്ങൾ കർത്താവ് സഹിക്കും. ധൂർത്തപുത്രൻ തിരിച്ചു വന്നപ്പോ സ്വീകരിച്ചു എന്ന് പറഞ്ഞില്ലേ? അത് ദൈവം സഹിക്കുന്നതാണ്. നമ്മുടെ പാപങ്ങൾ ദൈവം സഹിക്കും.
നമ്മുടെ അപരാധങ്ങൾ ദൈവം സഹിക്കും. ദൈവം സഹിക്കാത്തൊരു കാര്യമാണ് നമ്മൾ ദൈവത്തെ ഉപേക്ഷിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം. അവർക്ക് വിളിക്കാം ഈശോയേ. ഒരു സഹോദരി പറഞ്ഞു, അച്ഛാ ഞാൻ പള്ളിയിൽ വരാതിരുന്നത് കോവിഡ് വരുമെന്ന് വിചാരിച്ചിട്ടാണ് പള്ളിയിൽ വരാതിരുന്നത്. പക്ഷെ ബാക്കി എല്ലായിടത്തും പോയി, മാർക്കറ്റിൽ പോയി, ഷോപ്പിങ്ങിന് പോയി, ആശുപത്രി പോയി, പക്ഷെ പള്ളിയിൽ വരാതിരുന്നത് കോവിഡ് വരുമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ എന്തു പറ്റി? അതിലും വലുത് വീട്ടിലേക്ക് വന്നു, അതിലും വലുത് വീട്ടിലേക്ക് കയറി വന്നു. എന്താന്ന് പറയുന്നില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മൾ കർത്താവിനെ ഉപേക്ഷിച്ചകന്നു പോവുക എന്നുള്ളത് പ്രിയപ്പെട്ടവരെ ദൈവം ഒരു കാലത്തും സഹിക്കാത്ത കാര്യമാണെന്ന് ഞാൻ നീട്ടിയ ഭുജത്തോടും ക്രോധത്തോടും കൂടെ, ശക്തിയേറിയ ഭുജത്തോടും കൂടെ ഞാൻ നിങ്ങളെ ഭരിക്കും. ഹല്ലേലൂയാ. അപ്പോൾ നമ്മുടെ മുൻപിൽ ഒരു ഓപ്ഷൻ ഉള്ളൂ, ഒന്നുകിൽ ദൈവത്തോട് ചേർന്ന് ജീവിക്കുക, അല്ലെങ്കിൽ അകന്നുപോയി ജീവിക്കുക എന്നല്ല, അകന്നുപോയി മരിക്കുക. അതാണ് സങ്കീർത്തകൻ പറയുന്നത്. 73 സങ്കീർത്തനം 27 തിരുവചനം, കർത്താവിൽ നിന്ന് അകന്നു പോകുന്നവർ നശിച്ചു പോകും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കരമുയർത്തി പറഞ്ഞേ, കർത്താവിൽ നിന്ന് അകന്നു പോകുന്നവർ നശിച്ചു പോകും. ഇടത്തെ സങ്കീർത്തനം 73:27, എന്തെന്നാൽ അങ്ങിൽ നിന്ന് അകന്നു നിൽക്കുന്നവർ നശിച്ചു പോകും, അങ്ങയോട് കാപട്യം കാണിക്കുന്നവരെ അങ്ങ് സംഹരിക്കും, ദൈവം തന്നെ സംഹരിക്കും. ഹല്ലേലൂയാ. അപ്പോൾ ഒന്നാമത്തെ ഉത്തരം കിട്ടി, മനുഷ്യൻ വിശുദ്ധിയിൽ ജീവിക്കണമെന്ന് ദൈവത്തിന് നിർബന്ധമുണ്ട്. വിശുദ്ധി എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിനോട് ചേർന്ന് നിൽക്കണമെന്ന് ദൈവത്തിന് നിർബന്ധമുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. രണ്ടാമത്തെ ഉത്തരമാണ്, നിന്നെ വിചാരണ ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. സ്ഥലമുണ്ടെങ്കിൽ സമയമുണ്ട് അല്ലേ? നിന്നെ വിചാരണ ചെയ്യുന്ന ഒരു സമയവും ഒരു സ്ഥലവുമുണ്ട്. അതാണ് രണ്ടാമത്തെ ഉത്തരം. എസക്കിയൽ 20:35 വായിക്കാം. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഈജിപ്തിലെ മരുഭൂമിയിൽ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാരെ ഞാൻ വിചാരണ ചെയ്തതുപോലെ. ഈജിപ്തിലെ മരുഭൂമിയിൽ വിചാരണ ചെയ്യപ്പെട്ടതിന്റെ ചരിത്രം നമുക്ക് കുറെ പേർക്കറിയാം. അപ്പോൾ ഈജിപ്തിലെ മരുഭൂമിയിൽ വിചാരണ ചെയ്തതുപോലെ നിങ്ങളെയും വിചാരണ ചെയ്യും. അപ്പൊ ഒരു സമയമുണ്ട്, വിചാരണ ചെയ്യും. ആ എന്നിട്ട് നിങ്ങളെ ഞാൻ വടികീഴിൽ നടത്തുകയും ഉടമ്പടിയുടെ ബന്ധനത്തിന് വിധേയരാക്കുകയും ചെയ്യും. തുടർന്ന് വായിച്ചു, എന്നെ ധിക്കരിക്കുന്നവരെയും എനിക്കെതിരെ അതിക്രമം കാട്ടുന്നവരെയും ഞാൻ നിങ്ങളിൽ നിന്ന് നീക്കം ചെയ്യും. ഒരു മിനിറ്റ്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ ഒരു മരുഭൂമിയിൽ വെച്ച് വിചാരണ ചെയ്യും. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. നിങ്ങളെ ഞാൻ ജനതകളുടെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകും. നമ്മൾ വായിച്ചത് 36 മുതലാണ് 35 ആ വചനം കിടക്കുന്നത്. നിങ്ങളെ ഞാൻ ജനതകളുടെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകും. ഹല്ലേലൂയാ. എന്താണ് പ്രിയപ്പെട്ടവരെ ജനതകളുടെ മരുഭൂമി? അതാണ് സ്ഥലം. വിചാരണ ചെയ്യപ്പെടാൻ പോകുന്ന ഏത് രാജ്യത്ത് വെച്ച് വിചാരണ ചെയ്യപ്പെടും? ഇന്ത്യയിൽ വെച്ച് വിചാരണ ചെയ്യപ്പെടും, UK വെച്ച് വിചാരണ ചെയ്യപ്പെടും, കാനഡയിൽ വെച്ചോ, അയർലൻഡിൽ വെച്ചോ, ജർമ്മനിയിൽ വെച്ചോ, ഗൾഫ് രാജ്യത്ത് വെച്ചോ, ഇസ്രായേലിൽ വെച്ചോ, എവിടെ വെച്ചാണ് നീ വിചാരണ ചെയ്യപ്പെടാൻ പോകുന്നത്?
കാരണം നീ എവിടെ വെച്ച് വിചാരണ ചെയ്യപ്പെടുന്നുവോ ആ രാജ്യത്തിന്റെ നിയമത്താൽ നീ വിചാരണ ചെയ്യപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇറ്റലിക്കാർ മത്സ്യത്തൊഴിലാളികളെ കൊന്നപ്പോൾ അവിടുത്തെ അംബാസഡർ പറഞ്ഞു, അവരെ വിട്ടുതരിക, ഞങ്ങൾ അവരെ ഇറ്റലിയിൽ കൊണ്ടുപോയി വിചാരണ ചെയ്യാം. നമ്മുടെ രാജ്യം പറഞ്ഞു, അവരിവിടെയുള്ള പൗരന്മാരെയാണ് കൊന്നിരിക്കുന്നത്, ഇവിടെ വെച്ചാണ് തിന്മ ചെയ്തിരിക്കുന്നത്, അവരിവിടത്തെ നിയമമനുസരിച്ച് വിചാരണ ചെയ്യപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ രാജ്യത്തിന്റെയും നിയമമനുസരിച്ച് ഇതാ ജനതകളുടെ മരുഭൂമിയിൽ വെച്ച് നീ വിചാരണ ചെയ്യപ്പെടും. പ്രിയപ്പെട്ടവരെ, ഈ മരുഭൂമി എന്ന് പറയുന്നത് ബാബിലോണിൽ നിന്ന് തിരിച്ച് യൂദായിലേക്ക് പോകുമ്പോൾ അച്ഛൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു 2700 kilometers ഉള്ള ദൈർഘ്യമുള്ള യാത്രയിലെ മരുഭൂമി. കഴിഞ്ഞ ആഴ്ച ഒരു സഹോദരി പറഞ്ഞു, ഒരു മകൾ പറഞ്ഞു, അച്ഛാ ഞാൻ എന്റെ ജീവിതത്തിൽ എങ്ങനെ ഇനി മടങ്ങിപ്പോകുമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. കാരണം ഞാനൊരു 3 വർഷമായി ഒരു അന്യപുരുഷനുമായി ലിവിംഗ് ടുഗദറിലാണ്, അതായത് കല്യാണം കഴിക്കാത്ത അന്യപുരുഷൻ എന്ന് പറഞ്ഞ ഒരു കാമുകനുമായി ഒരു വീടെടുത്ത് മാതാപിതാക്കൾ അറിഞ്ഞിട്ടില്ല ഇവളെവിടെയാണ് ആരുടെ കൂടെയാണ് താമസിക്കുന്നതെന്ന്. ഇവൾ ഒരു പുരുഷനുമായി ഒരു വീടെടുത്ത് അവിടെ ഒരുമിച്ച് താമസിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഗർഭനിരോധന ഗുളികകളൊക്കെ കഴിച്ച് സ്വസ്ഥമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ആ ബന്ധം അടുത്തു, ഇപ്പോൾ ഒരു ഉൾവെളിച്ചം വന്നു, ഇത് ഉപേക്ഷിക്കണമെന്ന് തീരുമാനിച്ചിരിക്കുന്നു. പക്ഷേ ഞാൻ എങ്ങനെ എന്റെ വിശുദ്ധിയുടെ ജീവിതത്തിലേക്ക് തിരികെ നടക്കും? ഞാൻ കഴിഞ്ഞ 3 വർഷങ്ങൾ കർത്താവിൽ നിന്ന് നടന്നകലുകയായിരുന്നില്ല, ഓടിയകലുകയായിരുന്നു. തിന്മ ചെയ്ത് തിന്മ ചെയ്ത് തിന്മ ചെയ്ത് തിന്മയോട് തന്നെ എനിക്ക് വെറുപ്പായി. അങ്ങനെ ഒരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ പാപം ചെയ്യാൻ തുടങ്ങുമ്പോ പാപത്തിന്റെ ആദ്യം പാപത്തിനൊരു ഒരു മധുരമുണ്ടാകും, അതിനൊരു സുഖമുണ്ടാകും. പിന്നെ പാപം ചെയ്ത് പാപം തന്നെ നമ്മൾ വെറുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പക്ഷേ വെറുത്ത പാപത്തിൽ വീണ്ടും കിടക്കേണ്ടി വരിക എന്ന് പറയുന്ന ഒരു ദുസ്ഥിതിയുണ്ട്. ഞാൻ ഈ മദ്യപാനത്തെ വെറുക്കുന്നു എങ്കിലും അതിൽ നിന്ന് എനിക്ക് കരകയറാൻ പറ്റുന്നില്ല. ഒരു മകൻ ഈ വാതിലിന്റെ അവിടെ നിന്നിട്ട് പറഞ്ഞു, അച്ഛൻ ഞാൻ MDM എന്ന് പറയുന്ന കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട്, 3000 rupees അതിന് ഒരു പ്രാവശ്യം മേടിക്കാൻ. എനിക്കിതിൽ നിന്ന് മോചനം പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഞാൻ ഇതിനെ വെറുക്കുന്നു. പക്ഷേ എനിക്ക് ഞാൻ ഈ വെറുക്കുന്ന സാധനത്തിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റുന്നില്ല. ഈ മകള് പറഞ്ഞു, 2700 kilometers മരുഭൂമിയുടെ യാത്രയാണെങ്കിലും ഞാൻ നിന്നെ തിരികെ നടത്തുമെന്ന് പറഞ്ഞ കർത്താവിന്റെ വചനം എനിക്ക് പ്രത്യാശ നൽകുന്നുണ്ടച്ചോ. ഹല്ലേലൂയ. ഞാൻ വീണുകിടക്കുന്നത് എത്ര വലിയ പടുകുഴിയിലാണെങ്കിലും എന്നെ രക്ഷിക്കാൻ കഴിയാത്ത വിധം എന്റെ കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല എന്ന വചനം എനിക്ക് പ്രത്യാശ വരുന്നുണ്ടെന്ന്. അപ്പോൾ ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ വിചാരണ ചെയ്യുന്ന മരുഭൂമി അത് ഈ തിരിച്ചു നടക്കുന്ന മരുഭൂമിയല്ല, സീനായി മലയിലെ മരുഭൂമിയുമല്ല, ഈജിപ്തിലെ മരുഭൂമിയല്ല. ആ മരുഭൂമി എന്ന് പറയുന്നത് നിന്റെ ഹൃദയത്തിൽ രൂപം കൊള്ളുന്ന നിന്റെ പാപബോധത്തിന്റെ മരുഭൂമിയുണ്ട്. നിന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഒരു ശൂന്യതയുടെ മരുഭൂമിയുണ്ട്. പാപത്തെ പാപം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പാപത്തെ നീ വെറുത്തുകൊണ്ടിരിക്കുന്ന ഒരു മരുഭൂമി, നിന്റെ സ്നേഹത്തിന്റെ ഉറവ് മറ്റിപ്പോയ മരുഭൂമി, ആനന്ദത്തിന്റെ ഉറവ് ഇല്ലാതെയായിപ്പോയ മരുഭൂമി. ധൂർത്തപുത്രന് പന്നിക്കൂട്ടിൽ മരുഭൂമിയാണ്. ആ മരുഭൂമിയിൽ അവൻ ദൈവത്തെ മുഖാമുഖം കണ്ടു.
നീ ഞാൻ നിന്നെ ജനതകളുടെ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും, നിന്റെ മനസാക്ഷിയുടെ മരുഭൂമി. എല്ലാം തീർന്നെന്ന് നീ പറയുന്ന ഒരു സ്ഥലത്തുണ്ടല്ലോ, ആ സ്ഥലമാകുന്ന മരുഭൂമി. അവിടെ വെച്ച് പണ്ട് പാപത്തിന് വേണ്ടി ഓടാൻ നിനക്ക് ആവേശമുണ്ടായിരുന്നു, ഇപ്പോ ആവേശമൊന്നുമില്ല. പക്ഷേ പാപത്തിന്റെ ചങ്ങലകൾ നിന്റെ കയ്യിൽ നിന്ന് കാലിൽ നിന്ന് അഴിഞ്ഞു വീണിട്ടില്ല. ഇങ്ങനെ കെട്ടപ്പെട്ട് കിടക്കുമ്പോ കൈ അനക്കാൻ പറ്റാതെ, കാലനക്കാൻ പറ്റാതെ, തല ഉയർത്താൻ പറ്റാതെ നീ ഇങ്ങനെ കൂനിക്കൂടി ഒരു തടവറയുടെ ഇരുണ്ട മുറിയിൽ ഒരു മൂലയിൽ നീ ഇരിക്കുമ്പോ ആ മരുഭൂമിയിൽ നീ വിചാരണ ചെയ്യപ്പെടും. പ്രിയപ്പെട്ടവരെ, അവിടെ നീ ദൈവത്തെ മുഖാമുഖം കാണും. ആ മരുഭൂമി നിന്റെ രക്ഷാകരമായ മരുഭൂമിയായി മാറും. അതാണ് രണ്ടാമത്തെ ഉത്തരം. മൂന്നാമത്തെ ഉത്തരം ദൈവം കൊടുക്കുകയാണ്, ഞാൻ ഒരു ശുദ്ധിക്കലശം നടത്തും. എസക്കിയൽ 20:38 ദൈവം പറയുകയാണ്, എനിക്കെതിരെ പ്രവർത്തിക്കുന്നവരെ ഞാൻ നീക്കം ചെയ്യും. രണ്ടു തരത്തിലുള്ള മനുഷ്യർ തിരികെ വരുമ്പോഴേ, ബാബിലോണിന്റെ അടിമത്തത്തിൽ നിന്ന് തിരികെ വരുമ്പോഴും രണ്ടു തരത്തിലുള്ള മനുഷ്യരുണ്ട്, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരും എനിക്കെതിരെ പ്രവർത്തിക്കുന്നവരും. എനിക്കെതിരെ പ്രവർത്തിക്കുന്നവരെ ഞാൻ നീക്കം ചെയ്യും. മലാക്കിയുടെ പുസ്തകം 3:14-18 തിരുവചനങ്ങൾ, മലാക്കി 3:14-18. നിങ്ങൾ പറഞ്ഞു ദൈവത്തെ സേവിക്കുന്നത് വ്യർത്ഥമാണ്, അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുന്നത് കൊണ്ടും സൈന്യങ്ങളുടെ കർത്താവിന്റെ മുൻപിൽ വിലാപമാചരിക്കുന്നവരെ പോലെ നടക്കുന്നത് കൊണ്ടും എന്തു പ്രയോജനം, ഈശോയേ ഈശോയേ എന്ന് വിളിക്കുന്നത് കൊണ്ടും അവിടുത്തെ ആരാധിക്കുന്നത് കൊണ്ടും മഹത്വപ്പെടുത്തുന്നത് കൊണ്ടും എന്ത് പ്രയോജനം. ഒരു സഹോദരി ഇന്നലെ വന്നപ്പോ പറഞ്ഞു, അച്ഛാ എന്റെ വീട്ടുകാരൊക്കെ കുടുംബക്കാരൊക്കെ ചോദിക്കാണ്, കയ്യടിച്ച് ഈശോയെ എന്ന് വിളിക്കാൻ പോകുന്നുണ്ടല്ലോ എന്ത് കിട്ടിയെന്ന്. ആളുകൾ ചോദിക്കും, ആളുകൾ ചോദിക്കും. എല്ലാ വ്യാഴാഴ്ചയും തൊഴിലുറപ്പിന് പോകാതെ ഇവിടുത്തൊരുങ്ങി പോകുന്നുണ്ടല്ലോ എന്ത് കിട്ടിയെന്ന് ചോദിക്കും. നിങ്ങളിങ്ങനെ പോകുന്നത് കൊണ്ടാണ് കുടുംബത്തിൽ അനർത്ഥമെന്ന് പറയും. ഒരു മകനോ ഒരു അമ്മയോട് മകൻ പറഞ്ഞ, അമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ച് നടക്കുന്നതുകൊണ്ടാണ് വീട്ടിൽ നിന്ന് ശാപം മാറാത്തതെന്ന്. പുതിയ കണ്ടുപിടുത്തമാണ്. പറയും, വചനം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇങ്ങനെ ദൈവത്തെ ആരാധിക്കുന്നത് എന്തുകൊണ്ട്, എന്ത് ഗുണമെന്നാളുകൾ ചോദിക്കും. നിങ്ങൾ പറയും ഇതൊക്കെ വ്യർത്ഥമാണെന്ന് പറയും. 15, ഇനിമേൽ അഹങ്കാരികളാണ് ഭാഗ്യവാന്മാർ എന്ന് ഞങ്ങൾ കരുതും. പള്ളിയിൽ പോകാതെ വീട്ടിലിരുന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്, ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, അതിന് ഫ്ലെക്സ് അടിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഭാഗ്യവാന്മാരെന്ന് പറയും. ഹല്ലേലൂയാ, 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 പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാതെ ഇരിക്കുന്നവരാണ് ഭാഗ്യവാന്മാരെന്ന് പറയും. തുടർന്ന് വായിച്ചേ, ദുഷ്കർമ്മികൾ അഭിവൃദ്ധിപ്പെടുക മാത്രമല്ല, ദൈവത്തെ പരീക്ഷിക്കുമ്പോൾ അവർ രക്ഷപ്പെടുകയും ചെയ്യുന്നു. അവർ ദൈവത്തെ വെല്ലുവിളിക്കുന്നു, അവർ തോന്നിയ പോലെ നടക്കുന്നു, എന്നിട്ട് അവർ വലിയ വലിയ കാറുകൾ വാങ്ങിക്കുന്നു, വലിയ വലിയ മണിമാളികകൾ പണിയുന്നു, ഒരു സ്ഥലം മേടിക്കുന്നു, അത് വിൽക്കുന്നു, അതിലും വലുത് മേടിക്കുന്നു, വെച്ചുമാറ്റം നടത്തുന്നു. അവർ ഒരു സ്ഥലത്തിന് ടോക്കൺ കൊടുത്തു കഴിയുമ്പോൾ തന്നെ അവർക്ക് അതിന്റെ ഇരട്ടി വിലയിൽ അടുത്ത ഓഫർ വരുന്നു. ഇവര് പള്ളി പോവാൻ സമയമില്ല, ഒരു കുഴപ്പവുമില്ല, അവൻ പള്ളി പോകുന്നുമില്ല. അങ്ങനെ കർത്താവിനെ അന്വേഷിക്കാത്തവർ അഭിവൃദ്ധിപ്പെടുകയും ചെയ്യുന്നു. ഇനി നോക്കിയേ, 16,
കർത്താവിനെ ഭയപ്പെട്ടിരുന്നവർ പരസ്പരം സംസാരിച്ചു. അവർ പറഞ്ഞത് കർത്താവ് ശ്രദ്ധിച്ചു കേട്ടു. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ നാമം ധ്യാനിക്കുകയും ചെയ്യുന്നവരെ ഓർമ്മിക്കേണ്ടതിന് ഒരു ഗ്രന്ഥം അവിടുത്തെ മുൻപിൽ എഴുതപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഈശോ പറഞ്ഞു, പിശാചുക്കൾ നിങ്ങൾക്ക് അടിമപ്പെടുന്നു എന്ന് കരുതി നിങ്ങൾ സന്തോഷിക്കണ്ട. നിങ്ങളുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിനെ ഓർത്ത് നിങ്ങൾ സന്തോഷിക്ക. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവിനെ ഓർക്കുകയും അവിടുത്തെ ആരാധിക്കുകയും അവിടുത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, അവർ എന്റേതായിരിക്കും. പള്ളിയിൽ പോയവരോട് ആളുകൾ ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് കിട്ടി? കടം മാറിയോ? ഇല്ല. ജോലി കിട്ടിയോ? ഇല്ല. കല്യാണം നടന്നോ? ഇല്ല. സന്താന സൗഭാഗ്യം ഉണ്ടായോ? ഇല്ല. പിന്നെ എന്ത് കിട്ടി? ഞങ്ങൾ കർത്താവിന്റെ സ്വന്തമായി തീർന്നു. വിളിക്കാം, അവർ എന്റേതായിരിക്കും. ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം അവർ എന്റെ പ്രത്യേക അവകാശമായിരിക്കും. ഹല്ലേലൂയാ. പിതാവ് തന്നെ സേവിക്കുന്ന പുത്രനെ എന്നതുപോലെ ഞാൻ അവരെ രക്ഷിക്കും. അപ്പോൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുമുള്ള വ്യത്യാസം നിങ്ങൾ ഒരിക്കൽ കൂടെ തിരിച്ചറിയും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മലാക്കി 4:1, ചൂള പോലെ കത്തുന്ന ദിനം വരുന്നു, അന്ന് അഹങ്കാരികളും ദുഷ്ടന്മാരും വൈക്കോൽ പോലെയാകും. ആ ദിനം അവരെ വേരും ശാഖയും അവശേഷിക്കാത്ത വിധം ദഹിപ്പിച്ചു കളയും. എന്നാൽ എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതിസൂര്യൻ ഉദിക്കും. അതിന്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട്. തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടി എന്നതുപോലെ നിങ്ങൾ തുള്ളിച്ചാടും. അവർക്ക് വിളിക്കാം, ഈശോയേ. പ്രിയപ്പെട്ടവരെ, ദൈവം പറഞ്ഞു തരുന്ന മൂന്നാമത്തെ ഉത്തരം നന്മ തിന്മകളെ അവിടെ നിന്ന് വേർതിരിക്കും. ദൈവത്തിന് വേണ്ടി അധ്വാനിച്ച് താലന്ത് വർദ്ധിപ്പിച്ചു കൊണ്ടുവന്ന ദാസന്മാർ, കിട്ടിയ താലന്ത് കുഴിച്ചിട്ട് ദൈവത്തെ തെറി പറഞ്ഞ യജമാനനെ തെറി പറഞ്ഞ ദാസൻ വേർതിരിക്കപ്പെടും. 10 കന്യകമാരിൽ ജ്ഞാനമുള്ളവരും ജ്ഞാനമില്ലാത്തവരും എന്ന് വേർതിരിക്കപ്പെടും. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 3-ാമത്തെ ഉപമ, അന്ത്യവിധിയുടെ ഉപമ, ഇതാ കോലാടുകളും ചെമ്മരിയാടുകളും എന്ന രീതിയിൽ വേർതിരിക്കപ്പെടും. നന്മ ചെയ്തവരും തിന്മ ചെയ്തവരും എന്ന രീതിയിൽ വേർതിരിക്കപ്പെടും. അതായത് ദൈവം വേർതിരിക്കുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 4-ാമത്തെ ഉത്തരം എസക്കിയൽ 20:39. എസക്കിയൽ 20:39, ധിക്കാരികൾ ഉപേക്ഷിക്കപ്പെടും. ദൈവം വേർതിരിക്കുമെന്ന് വേർതിരിച്ച് അവിടെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല, ഉപ്പിയിലിട്ട് സൂക്ഷിക്കല്ല, വേർതിരിച്ചിട്ട് ധിക്കാരികൾ ഉപേക്ഷിക്കപ്പെടും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രയോജനമില്ലാത്ത ദാസനെ പുറത്ത് അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുക, അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. പ്രിയപ്പെട്ടവര്, 5-ാമത്തെ ഉത്തരം നമുക്ക് വലിയ സന്തോഷം തരുന്നൊരു ഉത്തരമാണ്. ഉത്തരങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് അച്ഛൻ വേഗത്തിൽ ഓടുന്നത്. അനുതപിക്കുന്നവർ യഥാർത്ഥത്തിലുള്ള ഭക്തിയിലേക്ക് ആരാധനയിലേക്ക് ഉയർത്തപ്പെടും. പ്രൈസ് ദ ലോർഡ്. കൈയടിച്ച കർത്താവിന് നന്ദി പറഞ്ഞ് എസക്കിയൽ 40-41 തിരുവചനങ്ങളിലൂടെ ദൈവം പറയുകയാണ്. എസക്കിയൽ 20:20-41 തിരുവചനങ്ങളുടെ പൊരുൾ എങ്ങനെയാണ്? അനുതപിക്കുന്നവർ യഥാർത്ഥത്തിലുള്ള ഭക്തിയിലേക്ക് ആരാധനയിലേക്ക് ഉയർത്തപ്പെടും. എന്താണ് യഥാർത്ഥത്തിലുള്ള ആരാധന? അവിടെ നിന്ന് പറയാണ്, തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലത്ത് അവർ എന്നെ ആരാധിക്കും. ആ ആരാധന ദൈവത്തിന് സ്വീകാര്യമായിരിക്കും. ദൈവം ജനതകളുടെ ഇടയിൽ ബഹുമാനിക്കപ്പെടും. നീ അനുതപിച്ച് തിരികെ വന്നിട്ട് കർത്താവേ, ഈശോയേ എന്ന് വിളിച്ചു കഴിയുമ്പോ
നിന്നെ അവിടെ നിന്ന് അനുഗ്രഹിക്കും. ഹല്ലേലൂയ. നീ അനുതാപത്തോടുകൂടെ തിരിച്ചു വരുമ്പോ ദൈവം വീണ്ടും നിന്നെ ഭവനത്തിലേക്ക് സ്വീകരിക്കുകയും മാറോട് ചേർത്ത് പിടിക്കുകയും നിനക്ക് നഷ്ടപ്പെട്ടു പോയ ഐശ്വര്യം പുനർസ്ഥാപിച്ചു തരികയും ചെയ്യും. മടങ്ങി വന്ന ധൂർത്തപുത്രന് വീട്ടിലേക്ക് പ്രവേശനം കിട്ടിയതുപോലെ നിനക്ക് അനുതപിക്കുന്ന നിനക്ക് മടങ്ങി വരാൻ ഞാൻ അവസരമുണ്ടാക്കുമെന്ന് മാത്രമല്ല, നീ യഥാർത്ഥത്തിലുള്ള ആരാധനയും ഭക്തിയും. പാപം ചെയ്യുന്നതിന് മുമ്പ് ധൂർത്തപുത്രൻ വീട്ടിലായിരുന്നു, പാപം ചെയ്ത് മടങ്ങി വന്നപ്പോ ധൂർത്തപുത്രൻ വീട്ടിലാണ്. ഇങ്ങനെ ഈ രണ്ടവസ്ഥയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഉണ്ടോ? ആ ചേട്ടന്റെ ഉത്തരം തെറ്റി, അച്ഛന് സന്തോഷമായി. ഹല്ലേലൂയ. പാപം ചെയ്യുന്നതിന് മുമ്പ് ധൂർത്തപുത്രൻ വീട്ടിലായിരുന്നു, പാപം ചെയ്ത് പന്നിക്കൂട്ടിലൊക്കെ കടന്ന് എല്ലാം നഷ്ടപ്പെടുത്തി തിരിച്ച് വീട്ടിൽ വന്ന് ഇപ്പൊ അപ്പന്റെ കൂടെയാണ്. ഈ രണ്ട് അവസ്ഥയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? നിങ്ങളുടെ ഉത്തരം തെറ്റി, ഇല്ല എന്നാണ് ഇവര് പറയുന്നത്. നിങ്ങൾ എന്ത് പറയുന്നു? ആ ഉണ്ടെന്നാണ് ചേട്ടൻ, ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇവരില്ല എന്ന് പറഞ്ഞല്ലേ. പ്രിയപ്പെട്ടവരെ, ആ രണ്ടവസ്ഥയും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താണ്? പാപം ചെയ്ത് പടിയിറങ്ങിപ്പോകുന്നതിന് മുമ്പ് ഇവൻ അപ്പന്റെ വീട്ടിലാണെങ്കിലും അപ്പനോട് വലിയ ബഹുമാനവും അപ്പന്റെ സ്നേഹത്തെ കുറിച്ച് അവന് വലിയ ബോധ്യമൊന്നുമില്ല. അവൻ വീട്ടിലാണ്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൻ ചോറ് വരുന്നുണ്ട്, ഫീസ് അടക്കുന്നുണ്ട്, വിദേശത്ത് പോകണമെന്ന് പറഞ്ഞപ്പോ പറമ്പ് വെച്ച് 20 ലക്ഷം എടുത്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അഡ്മിഷൻ നീ നോക്കിക്കോ, നീ IELTS പഠിച്ചോ, കാശ് നമുക്ക് ലോൺ എടുക്കാന്നൊക്കെ. വീടാണെങ്കിലും പറമ്പാണെങ്കിലും നമുക്ക് വിറ്റിട്ടാണെങ്കിലും അല്ലെങ്കിൽ പണയം വെച്ചിട്ടാണെങ്കിലും പോവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവന് അപ്പനോട് വലിയ ഒരു മീച്ചതില്ല, അപ്പനോട് മീച്ചില്ല വലിയ. ഇത് ചെയ്യില്ല എന്നൊരപ്പം പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, എടാ കുഞ്ഞെ, നമുക്ക് വിദേശത്ത് പോകാൻ ഇത്രയും പൈസ ഒന്നുണ്ടാക്കാൻ എന്റെ കയ്യിൽ പണമില്ല എന്ന് പറഞ്ഞു അവൻ ദേഷ്യപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഒരു യുവാവ് ആത്മഹത്യ ചെയ്തു. അച്ഛോ, ഞങ്ങളുടെ മകൻ മരിച്ചച്ചോ, ആത്മഹത്യ ചെയ്ത അച്ഛോ, എന്തുപറ്റി? വിദേശത്ത് പോകാൻ നമുക്ക് പൈസയില്ല മോനെ എന്ന് പറഞ്ഞപ്പോ, മക്കളുടെ കാര്യം നോക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് മക്കളെ? വീട്ടിലാണെന്നേ, അപ്പന്റെ അമ്മയുടെ കൂടെയാണെന്നേ, ആ ചോറാണെന്നേ മൂന്ന് നേരം വാരി വലിച്ചു തിന്നതെന്നേ, ആ അവരോട് വാങ്ങിക്കൊടുത്ത ഡ്രസ് ഇട്ടോണ്ടാണെന്നേ, എല്ലാം കിട്ടിയതാണെന്നേ, എന്നിട്ട് പറയാണ്. പിള്ളേർ വീട്ടിൽ പറയുന്ന വാക്കുകളൊന്നും പറയാൻ പറ്റുന്ന വാക്കുകളല്ലല്ലോ, അവിടെയും തീരുന്നില്ല, കുഞ്ഞ് ജീവിച്ചിരിപ്പില്ലെന്നേ. അപ്പോ വീട്ടിലാണ് എന്ന് വിചാരിച്ച് പടിയിറങ്ങി പോയിട്ടില്ല എന്ന് വിചാരിച്ചല്ല, ഓക്കെ ഒന്നുമല്ല. അപ്പൊ ധൂർത്തപുത്രൻ വീട് വിട്ടിറങ്ങുന്നതിന് മുൻപും അനുതപിച്ച് തിരിച്ചു വന്നതിന് ശേഷവുമുള്ള ജീവിതം രണ്ടും രണ്ടാണ്. ആ ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത്, അനുതപിച്ച് നീ യഥാർത്ഥത്തിൽ ഒരു മകനായി, യഥാർത്ഥത്തിൽ അപ്പനെ അറിയുന്ന, അപ്പന്റെ കാരുണ്യം അറിയുന്ന, ദൈവത്തിന്റെ സ്നേഹം അറിയുന്ന, ദൈവത്തിന്റെ വാത്സല്യം അറിയുന്ന, അവിടുത്തെ മഹത്വം അറിയുന്ന, അവന്റെ ക്ഷമയുടെ ആഴമറിയുന്ന ഒരു മകനായി നീ വീട്ടിൽ ജീവിക്കുമോ? അപ്പനെ അറിയുന്ന മകനായി, അമ്മയെ അറിയുന്ന മകനായി നീ കുടുംബത്തിൽ ജീവിക്കുമോ? എന്നിട്ട് പറയാണ്, നിങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ള തിന്മകൾ ഓർത്ത് നിങ്ങൾക്ക് നിങ്ങളോട് വെറുപ്പ് തോന്നും. അപ്പന്റെ സ്നേഹം കണ്ടപ്പോഴാണ്
ദൂർത്തപുത്രന് അവന്റെ അപ്പന്റെ സ്നേഹം കണ്ടപ്പോഴാണ് അതുവരെ ചെയ്തു പോയ പാപത്തെ ഓർത്ത് അവനോട് തന്നെ വെറുപ്പ് തോന്നിയത്. അതുവരെ അവന് പാപത്തോട് വെറുപ്പ് തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ അപ്പനെയാണല്ലോ ഞാൻ നിന്ദിച്ചതെന്നോർത്ത് വെറുപ്പ് തോന്നും. പ്രിയപ്പെട്ടവർ, ഇപ്രകാരം പ്രാർത്ഥിക്കണം: ദൈവമേ, ഇതുവരെ ചെയ്തു പോയ തിന്മകളൊന്നും ഇനിയും ഒരിക്കലും ചെയ്യാതിരിക്കാൻ ഒരു കൃപ തരണമേ. ഒന്നും പറഞ്ഞേ, കരമുയർത്തി പറഞ്ഞേ: പിതാവായ ദൈവമേ, ഇതുവരെ ഞാൻ ചെയ്ത പാപങ്ങൾ ഇനി ഒരിക്കലും ചെയ്യാൻ ഇടയാകാതിരിക്കട്ടെ. ഇരുകരങ്ങൾ ഉയർത്തി വീശി പറഞ്ഞേ: പിതാവായ ദൈവമേ, ഇതുവരെ ഞാൻ ചെയ്ത പാപങ്ങൾ ഇനി ഒരിക്കലും ചെയ്യാതിരിക്കാൻ കൃപ തരണമേ. പ്രിയപ്പെട്ടവരെ, പാപബോധം തരും. പാപബോധത്തെ കൊണ്ടുവരുന്ന പാപബോധം കൊണ്ടുവരുന്ന ശൂന്യതയെക്കുറിച്ച്, പാപം കൊണ്ടുവരുന്ന ശൂന്യതയെക്കുറിച്ച് ബോധ്യം കിട്ടും. ഓപ്പൺ യുവർ ഐസ് ടു ദ ഫൗൾനെസ് ആൻഡ് ലോസംനെസ് ഓഫ് സിൻ. നിനക്ക് നിന്നെ തന്നെ വിധിക്കാൻ സാധിക്കും. അതാണ് അഞ്ചാമത്തെ തലം എന്ന് പറയുന്നത്. അഞ്ചാമത്തെ ഉത്തരം: അനുദവിച്ച് യഥാർത്ഥത്തിലുള്ള ഭക്തിയിലേക്ക് നീ ഉയർത്തപ്പെടും. ബാബിലോണിൽ എസക്കിയേലിന്റെ മുൻപിൽ ശ്രേഷ്ഠന്മാരിരുന്ന് ചോദിക്കുന്നു, ഉത്തരമുണ്ടോ, മെസ്സേജ് ഉണ്ടോ? എസക്കിയേല് പറയുന്നു, മെസ്സേജ് ഉണ്ട്. അനുതാപത്തിന്റെ ഒരു ദിനം വരുമെന്നൊരു മെസ്സേജ് ഉണ്ട്. ഇതുവരെ ചെയ്ത പാപങ്ങളെ ഓർത്ത് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വെറുപ്പ് തോന്നുന്ന ഒരു ദിനമുണ്ട്. ആ ദിനത്തിൽ നിങ്ങൾ, ദൈവമേ, ഇതുവരെ ചെയ്ത പാപങ്ങൾ ഇനി ഒരിക്കലും ചെയ്യാതിരിക്കാൻ കൃപ തരണമേ എന്ന് നീ പ്രാർത്ഥിക്കുന്ന ഒരു ദിനമുണ്ട്. നീ നിന്നെ തന്നെ വിചാരണ ചെയ്യുന്ന ഒരു ദിനമുണ്ട്. ആറാമത്തെ ഉത്തരമാണ്: ദൈവത്തെ കുറിച്ചുള്ള കൂടുതൽ വലിയ അറിവ് നിനക്ക് കിട്ടും. ഇന്നലെ വരെയുണ്ടായിരുന്ന നിന്റെ ദൈവത്തെ കുറിച്ചുള്ള അറിവല്ല ഇന്ന്, കുറച്ചുകൂടെ ആഴമുള്ള വിശാലതയുള്ള ഒരു അറിവുണ്ടാകും. പൗലോസ് പ്രാർത്ഥിക്കുന്നത് പോലെ: ദൈവമേ, നിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും മനസ്സിലാക്കാൻ എന്റെ ആന്തരിക നേത്രങ്ങൾ തുറന്നു തരണമേ. പൗലോസ് ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്: അവിടെ നിങ്ങൾക്ക് കൃപ തരട്ടെ. ഞാൻ മുട്ടുകൂത്തി സർവത്തിന്റെയും അധികാരിയായിട്ടുള്ള ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്: കർത്താവ്, തന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ തക്കവിധം നിങ്ങളുടെ ആന്തരിക നേത്രങ്ങൾ തുറന്നു തരട്ടെ. അവിടുത്തെ സ്നേഹം അനുഭവിക്കാൻ തക്കവിധം നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ അവിടുന്ന് ശക്തിപ്പെടുത്തട്ടെ എന്ന് പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ അറിവ് പോരാ അച്ഛനും നമുക്കും, ഇപ്പോ ഉള്ള വിശ്വാസം പോരാ, ഇപ്പോ ഉള്ള പ്രത്യാശയും പോരാ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, നിന്റെ പാപത്തെ ദൈവം നന്മയാക്കി രൂപാന്തരപ്പെടുത്തും. ദൂർത്തപുത്രന്റെ പാപം മൂലം ആ പാപത്തെ ദൈവം നന്മയാക്കി രൂപാന്തരപ്പെടുത്തിയത് കണ്ടില്ലേ? ഇപ്പൊ തിരിച്ചു വന്നപ്പോ അവന് പണ്ടുണ്ടായിരുന്നതിലും കൂടുതൽ സ്നേഹമുണ്ടാകാൻ ഇടവരുന്ന ഒരു വീഴ്ചയായി അവന്റെ വീഴ്ചയെ ദൈവം മാറ്റി. എല്ലാം ദൈവം നന്മയ്ക്കായി പരിണമിപ്പിക്കും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിന്റെ പാപത്തെ ദൈവം നിന്റെ വളർച്ചയ്ക്കുള്ള വളമാക്കി മാറ്റുമെന്ന്. കൃഷി ചെയ്യുന്നവർക്കറിയാം, കള വളർന്നു കഴിയുമ്പോ ആ കള പറിച്ച് കടക്കലിട്ട് മണ്ണിട്ട് മൂടി കളയെ വളമാക്കുന്ന ടെക്നിക്ക് നമുക്കറിയാം ഇല്ലേ? കള പറിച്ചെടുത്ത് കടക്കലിട്ട് മണ്ണിട്ട് മൂടിക്കഴിയുമ്പോ കള വളമായി. നമ്മുടെ ജീവിതത്തിലെ പാപത്തിന്റെ കളകൾ കർത്താവ് പറിച്ചെടുത്ത് തന്റെ സ്നേഹം കൊണ്ടത് മൂടി നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കുള്ള വളമാക്കി അനുതാപത്തിന്റെ ചൂടും വെള്ളവും നൽകി ദൈവം നമ്മെ വളർത്തുമെന്ന്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ,
ഹാലേലൂയ. പ്രിയപ്പെട്ടവരെ, എസക്കിയൽ പറഞ്ഞവസാനിപ്പിക്കുന്നത് ഒരു കാടിന്റെ കഥ പറഞ്ഞുകൊണ്ടാണ്. നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. അതിന്റെ സാരാംശം ഇതാണ്: ആസിഡ് കുടിച്ചുകൊണ്ടിരിക്കുന്നവൻ പ്രാർത്ഥിക്കുകയാണ്, പൊള്ളല്ലേ പൊള്ളല്ലേ പൊള്ളല്ലേ. കരിമരുന്ന് അല്ലേ, കരിക്കോട്ടക്കരിയിൽ പെരുന്നാൾ വരികയാണ്, വെടിക്കെട്ടാണ് ആ പെരുന്നാളിന്റെ പ്രധാന സംഭവം, പുണ്യാളിനല്ല. അപ്പോ വെടിക്കെട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കാം. അപ്പൊ വെടിക്കെട്ടിന് കരിമരുന്നിന് തീ കൊടുത്തിട്ട് പൊട്ടല്ലേ 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 എന്ന് പ്രാർത്ഥിക്കുന്നവൻ ആരാണ്? പൊട്ടനാണ്. ഹാലേലുയാ ഹാലേലുയാ ഹാലേലുയാ. കരണ്ടി കയറി പിടിച്ചിട്ട് 11 KV പിടിച്ചിട്ട് ഷോക്കടിക്കല്ലേ ഷോക്കടിക്കല്ലേ എന്ന് പിടിക്കുന്നു. അതുപോലെയാണ് പാപം ചെയ്തിട്ട് അതിന്റെ ഫലം എനിക്കുണ്ടാകരുതേ എന്ന് നീ പ്രാർത്ഥിക്കരുത്. നീ ചെയ്യേണ്ടത് നീ പിടിവിട്, നിന്റെ തിന്മയെ ഉപേക്ഷിക്ക്, നീ തിരിച്ചുവാ, അല്ലെങ്കിൽ നിന്റെ വനം കത്തി നശിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് 20-ാം അധ്യായം അവസാനിക്കുന്നത്. കണ്ണുകളടക്കം. കേട്ട വചനങ്ങൾ നമ്മളെ വിശുദ്ധീകരിക്കട്ടെ. കർത്താവിനെ കുറിച്ചുള്ള അറിവ്, ദൈവം തരുന്ന ഉത്തരങ്ങൾ, എന്റെ അടിമത്വത്തിന്റെ എന്റെ വിപ്രവാസത്തിന്റെ ഈ കാലഘട്ടം ദൈവം തരുന്ന സന്ദേശം, കർത്താവ് എന്നെ വിശുദ്ധീകരിക്കട്ടെ, അവിടുത്തെ വചനം എന്നെ ശക്തിപ്പെടുത്തട്ടെ. കർത്താവിനെ അന്വേഷിക്കുന്നവരും അവിടുത്തെ നിന്ദിക്കുന്നവരും തമ്മിൽ ഉള്ള വ്യത്യാസം എന്നെ കൂടുതൽ തീക്ഷ്ണതയോടുകൂടെ ദൈവത്തെ അന്വേഷിക്കാൻ പ്രേരിപ്പിക്കട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിക്കുന്നു ആരാധിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വചനം ഞങ്ങൾക്ക് പ്രകാശമായിട്ട് മാറട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. സ്തുതിക്കുന്നു ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ബന്ധനങ്ങൾ അഴിയട്ടെ. കർത്താവേ കരുണ വർഷിക്കണമേ. കർത്താവേ അങ്ങയുടെ സ്നേഹത്തെക്കുറിച്ചുള്ള ബോധ്യം അങ്ങയുടെ മക്കൾക്ക് ഇപ്പോൾ നൽകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിക്കുന്നു ആരാധിക്കുന്നു. ബന്ധനങ്ങൾ അഴിയട്ടെ. അനേകരെ കർത്താവ് സ്പർശിച്ചുകൊണ്ടിരിക്കുന്നു. അനേക രോഗികളെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ശരീരത്തിന്റെ ഉച്ചി മുതൽ ഉള്ളങ്കാലി വരെയുള്ള വിവിധ ഭാഗങ്ങളെ കർത്താവ് സുഖപ്പെടുത്തുന്നു. ശക്തമായ നടുവേദനയിൽ നിന്ന് കർത്താവ് മോചനം നൽകുന്നു. ഇപ്പോൾ ഓൺലൈനിൽ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരിയുടെ അതിശക്തമായ ഗ്യാസ്ട്രിക് പ്രോബ്ലംസിൽ നിന്ന് കർത്താവ് സൗഖ്യം നിന്നുകൊണ്ടിരിക്കുന്നു. യേശുവേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ആരാധിക്കുന്നു ആരാധിക്കുന്നു. കർണാടകയിൽ ഇരുന്നപ്പോൾ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. അസിഡിറ്റിയിൽ നിന്ന് കർത്താവ് മോചനം നൽകുന്നു. യൂറിനറി ഇൻഫെക്ഷൻ ഉള്ള 15 പേരെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തുന്നു. ബന്ധനങ്ങൾ അഴിയട്ടെ. സന്താന സൗഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, വിവാഹം കഴിഞ്ഞ് 7 വർഷമായിട്ട് കുട്ടികളില്ലാത്ത ഒരു കുടുംബത്തിന് കർത്താവ് സന്താന സൗഭാഗ്യം നൽകി അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ കുഞ്ഞിനെയുമായിട്ട് വന്ന് സാക്ഷ്യം പറയാൻ കർത്താവ് കൃപ കൊടുക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് വെളിപാടുകൾ നൽകുന്ന ദൈവമേ, ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണം. വിദേശത്ത് പോകുന്നതിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന 11 പേരെ കർത്താവ് വിസ തടസ്സം മാറ്റി പരീക്ഷകളിൽ വിജയം നൽകി വിദേശത്ത് ജോലിക്ക് പോകാൻ പഠിക്കാനും പോകാനുള്ള കൃപ നൽകിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ബന്ധനങ്ങൾ അഴിയട്ടെ. കെട്ടുകൾ പൊട്ടട്ടെ. വിടുതൽ നേടട്ടെ. ആരാധന ആരാധന. അഭിഷേകം 10,000 മടങ്ങായിട്ട് വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിദേശത്ത് പോകുന്നതിന് വേണ്ടി ടിക്കറ്റ് എടുത്തു വെച്ച് വിസയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു മകന് കർത്താവ് ഇപ്പോൾ വിസ തടസ്സം മാറ്റി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വസ്തുവിടപാടുകൾ നടക്കുന്നതിനുള്ള തടസ്സങ്ങൾ യേശുനാമത്തിൽ മാറുന്നു. ഹല്ലേലൂയ. ബന്ധനങ്ങൾ അഴിയുന്നു. കെട്ടുകൾ പൊട്ടുന്നു. വിടുതൽ നേടട്ടെ. അന്ധകാരം നീങ്ങട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആയിരങ്ങളുടെ മേൽ, 10,000-ങ്ങളുടെ മേൽ, 10,000,000-ങ്ങളുടെ മേൽ കർത്താവിന്റെ കൃപ പെരുമഴ പോലെ വർഷിക്കപ്പെടുന്നു. ഹല്ലേലൂയ.
ഈ പുണ്യഭൂമിയിലേക്ക് അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ഈ ആലയത്തിലേക്ക് കടന്നു വരുന്ന ആയിരങ്ങളെയും പതിനായിരങ്ങളെയും നാനാജാതി മതസ്ഥരായിട്ടുള്ള അനേക ലക്ഷം മക്കളെ കർത്താവ് സുഖപ്പെടുത്തുന്നു, ശക്തിപ്പെടുത്തുന്നു, പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നു, പ്രത്യാശയോടുകൂടെ പ്രാർത്ഥിക്കാൻ കർത്താവ് കൃപ തരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകം പതിനായിരം മടങ്ങായിട്ട് വർദ്ധിക്കട്ടെ, പ്രത്യാശ വർദ്ധിക്കട്ടെ, സ്നേഹം വർദ്ധിക്കട്ടെ, പ്രേഷിതരായി തീരാനുള്ള കൃപ ലഭിക്കട്ടെ. അനേകായിരം മക്കളെ വചനത്തിലേക്ക്, ആരാധനയിലേക്ക്, പ്രാർത്ഥനയിലേക്ക്, അനുതാപത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ജനമായിട്ട്, മക്കളായിട്ട് ഓരോരുത്തരും രൂപാന്തരപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. നാളെയും മറ്റന്നാളും ചെന്നൈയിൽ നടക്കുന്ന ധ്യാനത്തെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. 27 മുതൽ 31 വരെ തിരുവനന്തപുരത്ത് നടക്കുന്ന ധ്യാനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാർച്ച് മാസത്തിൽ ഒറീസയിൽ നടക്കാനിരിക്കുന്ന കൺവെൻഷന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ആരാധന, ആരാധന. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇന്ദ്രങ്ങൾ അഴിയട്ടെ. ഇറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ.